منه ومختتمين يوم تفرق الفرس أنهم قد أنذروا بحلا للبؤس والنقم وابت إيوان كيس رابه ومنصدع كشمل الصحاب كيس را غير ملتئمين والنار خامدة أنفس من أسفي عليه من نكرسا العين من صدم مولا 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 يصل وسلم دائما أبدا على حبيبك خير الخلق كلهم وسأسابت أن قامت بحيرتها ورد واردها بالغيم في نغم كأن بالنار ما بالماء من بلل حسنا وبالماء ما بالنار من غرم والجن تختف والأنوار سات والحق يظهر من معنى ومن كلمة مولا 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 يصل وسلم دائما أبدا على حبيبك خير الخلق كلهم وسموا فإعلان البشائر لم تسمع وبريقة الإنذار لم تشمي من بعد ما أخبر الأقوام كاهنهم بأن ديناهم المعوج لم يقمي وبعدما آينوا في الأفق من شهوب منقلات وفق ما في الأرض من صنم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم حتى غدا عن طريق الوحي منهزم من الشياطين يقفو إثر منهزم كأنهم هاربا أبطال أبرهات أو عسكر بالحسام راحت هروب نبذا به بعد تسبيح ببطنه ما نبذ الموسى به بالنحي شائم التقيم مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وسلم على النبي اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير
للخلق كله بي خادمته ببدي إن أستقيل به ذنوب عمر ملا في الشر والخدب كأنني بهما هدي من النعب أطعت غي الصبا في الحالتين وما حصلت إلا على أثام فالندم مولا يصل لبسالم دائما أبدا على حبيبك خير الخلق كله مي فيا خسارة لم تشتري دين بي دنيا ولم تسبي ومن يبيع عاجلا منه بعاجله يبل له الغبن في بيع وفي سلامي إن آتي ذنبا فما أهدي بمنتقلي من النبي ولا أبلي بمنصرمي مولا يصلي بسالم دائما أبدا على حبيبك خير الخلق كله بي فإن لي دمتان بنقوب التسميات الله محمدا وهو فالخلق بذمامي لم يكن فيما عادي آخذا بيدي الله فضلا وإن لا فقل يا زلة القدم حشاه أن يحرم رجيمك رماه حشاه أن يحرم رجيمك رماه أو يرجي الجار من بغير بحتر من بدي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كله بي الحياة يوم
في الأكم ولم أريد زهرتا دنيا التي اختطفا يدا زهير بما أثنى على غريمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم صلوا وسلموا على النبي اللهم صل وسلم وبارك عليه الله قبول ചെയ്യുമാറാവട്ടെ سيدنا رسول الله صلى الله عليه وسلم തങ്ങളുടെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാം ചൊല്ലിയ ഓരോ വരികളുടെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ സകല പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബങ്ങൾ നമ്മളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ദുആകൊണ്ട് വസീയത്ത് ചെയ്തവർ ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇതുവരെ ഞങ്ങൾ അവിടൊക്കെ മജ്ലിസ് നടത്തിയോ മജ്ലിസിൽ പങ്കെടുത്തവർ എല്ലാവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിൽ അല്ലാഹു ഒരുമിച്ചു കൂട്ടിത്തരട്ടെ പുന്നാര നബിയെ കാണാൻ അവിടുത്തെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കാൻ അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗഥർ വാങ്ങി കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഉറുദ നമ്മൾ മുക്കാ ഭാഗം ജഹ്റാക്കി ചൊല്ലിയിട്ടുണ്ട് നിന്നെ അത്തുവിടെ നടക്കാൻ ശരിക്കും 9 മണിക്ക് നമ്മൾ തുടങ്ങണം എന്നിട്ട് 12 മണിൻ്റെ ഉള്ളിലായിട്ട് അവസാനിപ്പിക്കണം ഇവിടെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ 11 മണിയായി എന്നാലേ മറ്റത് 11 മണിയാകുന്നതോടെ നമ്മളിങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് മടിയന്മാരായിട്ട് പോകും അൽഹംദുലില്ലാ വലിയ ബറക്കത്തുള്ള സദസ്സ് ഈ സദസ്സെന്ന് ആരും പോയിട്ടില്ല കുറഞ്ഞ ആളുകളെ പോയിട്ടുള്ളൂ അൽഹംദുലില്ലാ അള്ളാഹു ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ വിശുദ്ധ മദീനയിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇനി നമുക്ക് നഅത്തുവിടെ നടക്കാനുണ്ട് ഇനി വെറുതെയുടെ അവസാനത്തെ ഫസല് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന് തുടങ്ങുന്ന പുന്നാര നബിയോടുള്ള മുനാജാത്ത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പാതിരാ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ മദഹുകളൊക്കെ തവസ്സിലാക്കി നമുക്ക് ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ ഏതാനും നിമിഷങ്ങൾക്കകം മുഴത്തും മുത്തുനബിയുടെ സദസ്സാണ് ദുആ ചെയ്യാൻ വരുന്നത് മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് എന്തായാലും മുത്തുനബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല അല്ലാഹു ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കിയ ഒരു മിനിറ്റ് ഇരുന്ന് ടയർഡായിട്ടുണ്ടാവാം ഒന്ന് ഉഷാറാവണം രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ നഅത്ത് പാടാൻ പോവാണ് നഅത്ത് പാടുമ്പോൾ ഇവിടെയൊക്കെ കുറെ കൂടുതൽ ആളുകൾക്കും ഉറുദു അറിയാം അപ്പോൾ ഉറുദുവിൽ അറിയുന്ന മർഹബ ചൊല്ലാൻ പറയുന്നിടത്തൊക്കെ നല്ല ഉച്ചത്തിൽ മർഹബ ചൊല്ല അല്ലാഹു സ്വീകരിക്കട്ടെ എല്ലാവരും നല്ല ഉച്ചത്തിൽ ഒന്ന് തക്ബീർ ചൊല്ലി നാരേ തക്ബീർ നാരേ തക്ബീർ നാരേ റിസാല നാരേ റിസാല എന്ന് പറയുമ്പോൾ രണ്ട് കൈയും പൊങ്ങിക്കോട്ടെ യാ റസൂലുള്ളാ നാരേ റിസാല നാരേ റിസാല ഈ സൗണ്ട് വേണം പാടുന്നിടയിൽ സൗണ്ട് കുറക്കുന്നുണ്ട് അതാണ് പ്രശ്നം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ പരിപാടി നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത് കേൾക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറേബ്യൻ കൺട്രി യൂറോപ്പിൽ നിന്നൊക്കെ കർണാടക കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ
നൂറുകണക്കിൻ്റെ പ്രവർത്തകർ നമ്മുടെ സദസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലെ കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളായ സുഹൃത്തുക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, പ്രിയപ്പെട്ട പ്രവർത്തകർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ഇസ്സത്തും റിഫഅത്തും നൽകണേ അല്ലാഹ്. അവരൊക്കെ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതിവിടെ എത്തിക്കാൻ വേണ്ടി ഇതിനെ ഖിദ്മത്ത് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജി എം ഉസ്താദ് എല്ലായിടത്തും ഇത് വലിയ ദഅവയാണ് അവർ ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു ക്ഷമ വേണം. നമ്മളെ കൊണ്ടൊന്നും കഴിയൂല, എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയാം, ആർക്കും കഴിയില്ല. വളരെ ക്ഷമയോടുകൂടെ എല്ലായിടത്തും നല്ല നല്ല പരിപാടികൾ നടക്കുന്നിടത്തൊക്കെ ഇതാ ഈതും പൊടിച്ചിട്ട് ഇങ്ങനെ പോകും. അവിടെ എല്ലായിടത്തും നല്ല നല്ല മജ്ലിസുകളൊക്കെ ഗൾഫ് നാടുകളിലെ ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കും. വലിയ കൂലി കിട്ടേണ്ട കാര്യം. റബ്ബേ, ഈ ഖിദ്മ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇത് ഒരു ആഖിറത്തിലേക്ക് ഉപകാരമുള്ള ഖിദ്മയായി നീ കബൂൽ ചെയ്യണേ അല്ലാ. ജി എം ഉസ്താദ്, ഞാൻ ആദ്യമായിട്ട് പാനമാംഗ്ലൂരിൽ വന്നത് മർക്കസിൽ ഹിഫ്ലു പഠിക്കുന്ന സമയത്താണ്. അവരുടെ അനുജൻ ജി എം സുലൈമാൻ, ഹാഫിൽ ജി എം സുലൈമാൻ, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, ഇന്ന് സൗദിയിൽ പള്ളിയിലെ ഇമാമാണ്. ഞങ്ങൾ ഒന്നിച്ച് മർക്കസിൽ ഹിഫ്ലു ഖുറാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തത് കമ്പളപട്ടുവിലേക്കാണ്. അപ്പോൾ എൻ്റെ അളിയനൊരു ഹാഫിളാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു വരാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ രാത്രി കോഴിക്കോട് നിന്ന് ബി സി റോഡ് വരെ ഞങ്ങൾ വന്ന്, ബി സി റോഡിൽ നിന്ന് ഞങ്ങൾക്ക് പാതിരാക്ക് വിട്ടിലത്തേക്ക് പോകാൻ വണ്ടിയില്ല. അപ്പോൾ ജി എം സുലൈമാൻ്റെ വീട്ടിലേക്ക് 3 കിലോമീറ്റർ നടന്ന് വരികയാണ്. അപ്പം അന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി സുബീസ്കരിച്ചിട്ട് പോകാൻ വിചാരിച്ച് ഞാനും അളിയനും കൂടെ അങ്ങനെ വരിക. വരുന്ന സമയത്ത് ആ വീട്ടിലെത്തിയപ്പോൾ ജി എം സുലൈമാൻ്റെ ഉമ്മ അന്ന് മരിച്ച ദിവസമാണ്. അള്ളാഹു ഉമ്മയുടെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരെ മക്കളൊക്കെ വലിയ ആലിമീങ്ങളാണ്. അള്ളാഹു നല്ല ഉഹ്റവിയായ ആലിമീങ്ങളായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതിനുശേഷം രണ്ടാമത്തെ ഭാഷയപ്പോൾ ഇവിടെ എത്തിയത്. അള്ളാഹു നല്ല സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം ഇതിൻ്റെ സംഘാടകരാണ്. അൽഹംദുലില്ലാ. ഫ്രണ്ട്സ് എന്ന ഫ്രണ്ട്സ് എപ്പോഴും ആ സാഹോദര്യം, സ്നേഹം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രധാന കാര്യം സ്നേഹം, പരസ്പരം സാഹോദര്യം, സ്നേഹം. എല്ലാ സുഹൃത്തുക്കളും ഒത്തൊരുമിച്ച് ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ ഫ്രണ്ട്സ് അസോസിയേഷൻ, അള്ളാഹു അവർക്ക് വലിയ ബറക്കത്ത് ചെയ്യട്ടെ, ഖൈർ ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് ക്ഷമയോടുകൂടെ കുറച്ച് നേരം കൂടെ ഇരിക്കുക. നമുക്ക് നഅത്ത് പാടിയതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് യാ അക്രമ ചൊല്ലി, അതാണ് ഈ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. യാ അക്രമൽ ഖൽഖിമ എന്ന് തുടങ്ങുന്ന പുന്നാര നബിയെ നേരിട്ട് വിളിച്ച് നമ്മുടെ വിഷമങ്ങളൊക്കെ ഹബീബായ മുത്തുനബിയോട് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നഅത്ത് പാടാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു.